ഹലോ ചക്കരകളെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നെന്നെ ഒരു കുട്ടി വിളിച്ചിട്ട്, അവൾ USൽ നേഴ്സാണ്, വിളിച്ചിട്ട് പറഞ്ഞ് അവൾ രണ്ട് വിവാഹം ചെയ്ത്, ആദ്യ വിവാഹം കഴിച്ച വിവാഹം കഴിച്ചിട്ട് 1.5 വർഷം 2 വർഷം ജീവിച്ച് ആദ്യ വിവാഹം കഴിച്ച് കൊച്ചിന് 3 വയസ്സുള്ളപ്പോൾ ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. നല്ലപോലെ നോക്കുന്ന നല്ല സ്നേഹമുള്ള ഹസ്ബൻഡായിരുന്നു, മരിച്ചുപോയെന്ന് പറഞ്ഞ്. അപ്പോൾ ആ വീട്ടിൽ ഒരാണും ഒരു പെണ്ണും ഉള്ളു, ആകെയുള്ള ആണെന്ന് പെണ്ണ് ചേച്ചിയാണുള്ളത്. ചേച്ചി കല്യാണം കഴിച്ചു വിട്ട് അകത്ത് 2 മക്കളെ ഉള്ളൂ. ആ മകനെയാണ് ഈ ഇവൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഈ ഭർത്താവ് മരിച്ചുപോയി, പിന്നെ കൊച്ചിനപ്പം 3 വയസ്സുണ്ട്. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിലോട്ട് പോകുന്നു ഇവള്. അപ്പം വീട്ടുകാർ വേറൊരു കല്യാണം ആലോചിച്ച് ഇവളെ കല്യാണം കഴിച്ച് വിട്ടു. അപ്പം ആ കല്യാണം കഴിച്ച് വിട്ട് ഭർത്താവിന് പിന്നെ ഇതേപോലെ സെയിം പ്രായത്തുള്ളൊരു ക്യാൻസർ എന്തോ ആയിരുന്നു ഭാര്യയ്ക്ക്, സെയിം പ്രായത്തുള്ളൊരു മോനുണ്ട്. അപ്പോൾ ഇവർക്ക് 2 പിള്ളേരായി, 2 ആൺപിള്ളേർ. ഇവൾക്കും ഒരു ആൺകൊച്ച്, പുള്ളിക്കാരനും ഒരു ആൺകൊച്ച്. അങ്ങനെ 2 പിള്ളേരും തമ്മിൽ നല്ല സ്നേഹത്തിൽ കഴിയുന്ന, ഒരു കുഴപ്പമില്ല, നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു സന്ദർശനത്തിനൊക്കെ ചെല്ലുകയും ചെയ്യും. നല്ല സുഗമമായി ബന്ധം അവരായിട്ട് നാട്ടിൽ വരുമ്പോഴൊക്കെ ഹസ്ബൻഡിൻ്റെ പഴയ മരിച്ചുപോയ ഹസ്ബൻ്റെ വീട്ടിൽ ഈ ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോകാറുണ്ട്, കാണാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു ഭാഗം വെച്ച് കൊടുത്ത് എല്ലാ സ്വത്തുക്കളും ആ മകൾക്ക് കൊടുത്ത്, ഈ മരിച്ചുപോയ മകൻ്റെ കുഞ്ഞിന് ഒന്നും കൊടുത്തില്ല. കണ്ണായ സ്ഥലങ്ങളൊക്കെയാണ്, നല്ല സാമ്പത്തിക ശേഷി ഉള്ളവരാണ്, പാവപ്പെട്ടവരല്ല കേട്ടോ. എന്നിട്ട് ഈ പെങ്ങൾക്ക് എല്ലാം കൊടുത്തേച്ച്. അതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തുവാണ്? എൻ്റെ ഒരു അഭിപ്രായം, അത് ദൈവനീതിയല്ല, നീതിക്ക് നിരക്കായികയാണെന്ന് ഞാനതിനെ പറയത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ മകൻ മരിച്ചുപോയെങ്കിൽ ആ മകൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞില്ലേ, ഒരേപോലെ സ്വത്ത് ഭാവിച്ച് ആ കുഞ്ഞിന് അതിൻ്റെ അവകാശം കൊടുക്കണം. തീർച്ചയായിട്ടും ആ മകൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ നടക്കുമോ? അപ്പോൾ ആ മകന് പകരക്കാരനായിട്ട് മകൻ്റെ കുഞ്ഞില്ലേ, അവനെ ഇനി ഏത് അമ്മ അവനെ കൊണ്ടുപോയി വളർത്തുന്നതിൽ അവർ തമ്മിൽ ബന്ധമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോകുക സഹകരണം ഒക്കെ ഉള്ളതാണ്. 2 വർഷം കൂടുമ്പോഴല്ലേ, 1 വർഷം കൂടുമ്പോഴൊക്കെ അവർ വരുമ്പോൾ ഇവിടെ വരുന്നതല്ലേ. അപ്പം തീർച്ചയായിട്ടും ഇവരാ ചെയ്തതിനോട് എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എന്നോട് പറഞ്ഞ് ഇത് വീഡിയോ ചെയ്യണം, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അവളോട് എന്ത് ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞ്, അപ്പോൾ ഈ ഇപ്പോഴത്തെ ഹസ്ബൻഡ് പറഞ്ഞ് സാരമില്ല, നമുക്ക് ആരും തന്നില്ലെങ്കിലും ഉള്ളത് നമ്മുടെ 2 മക്കൾക്കും ഒരുപോലെ കൊടുക്കാൻ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ്. ആ ഭർത്താവിൻ്റെ വീട്ടുകാരും നല്ല ആൾക്കാരാണ്, അവരും അങ്ങനെ പറഞ്ഞ്. ഇവളുടെ പപ്പയും മമ്മിയെല്ലാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവളുടെ ഉള്ളിലൊരു വിഷമം, തൻ്റെ കുഞ്ഞിന് എന്തെല്ലാം പറഞ്ഞാലും അവളാ സത്യം അവളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ, എൻ്റെ കുഞ്ഞിന് അവരൊന്നും കൊടുക്കാൻ ഞാൻ ശരിയായില്ലല്ലോ, ശരിയായില്ലല്ലോ അവൻ്റെ പപ്പ. കാരണം ഒരു മോശം പപ്പയായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും, മോശം ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഒരു പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു. ഒരിക്കലെങ്കിലും തന്നെ ഒരിക്കൽ കുറച്ച് നാളെങ്കിലും തന്നെ ജീവനത്തിൽ സ്നേഹിച്ച് കൊണ്ടു നടന്നിട്ട് മരിച്ചുപോയൊരു വ്യക്തിയല്ലേ, പെട്ടെന്ന് ജീവിതത്തിൽ അകാലത്തിൽ വേഗം മരിച്ചുപോയ ഒരാളല്ലേ, അതിൽ അവക്കുണ്ടായ കുഞ്ഞു അല്ല, അതൊരു മോശം കള്ളുകൂടിനാ, സദാസമയം ഇടിക്കുന്നവനാ കൊല്ലുന്നവനാണ് അവൻ്റെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഒരു സ്ത്രീ പോയേനെ അവളുടെ ഉള്ളിൽ, ഇതാണ് സത്യം എന്ന് പറഞ്ഞൊരു സാധനം. മറ്റൊരു ജീവിതം അവൾ നല്ല രീതിയിൽ നയിക്കുമ്പോഴും അവളുടെ കുഞ്ഞിന് ആ ഹസ്ബൻഡിനായിട്ട് എന്തെങ്കിലും കിട്ടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത് അതൊരു സത്യത്തിൻ്റെ അവകാശമല്ലേ, ഞാൻ പറഞ്ഞത് അത് തന്നെ. പക്ഷേ ഒരിക്കലും നമ്മൾ ആരെങ്കിലും, നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ അനധികൃതമായി നമ്മുടെ സഹോദരങ്ങളുടെ സ്വത്ത്, അവരുടെ കാലത്ത് അവർ മരിച്ചുപോയാൽ അവരുടെ മക്കൾക്ക് അത് ഒരേപോലെ, ഇപ്പോൾ ഒരു അതൊരു കൊച്ചേ ഉള്ളൂ, ഇപ്പോൾ 2-3 മക്കൾ ചിലപ്പോൾ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരിക്ക് കണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളുടെ സ്വത്ത് അപഹരിച്ചെടുക്കരുത്, അവരുടെ അനുവാദമില്ലാതെ ഒരിക്കലും. അവർ അകാലത്തിൽ മരിച്ചുപോയവരാണെങ്കിൽ അവർ സന്താനങ്ങൾക്ക് അത് കൊടുത്തിരിക്കണം, അതാണ് അതിൻ്റെ നേരും നിറവും ശരിയും, അതാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെല്ലാവരും ഇതിനൊക്കെ നമ്മൾ ഈശ്വരനിട്ട് കണക്ക് പറയേണ്ടി വരും. ഈ പ്രകൃതിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്, ഇതിനാണ് കർമ്മം കർമ്മം എന്ന് പറയുന്നത്. പിൽക്കാലത്ത് നമ്മൾ ആ സ്വത്ത് അപഹരിച്ചതിന് തീർച്ചയായും നമ്മൾ അനുഭവിക്കേണ്ടി വരും. കണ്ട, അവളുടെ സത്യമുള്ള മുതലായതുകൊണ്ടാണ് ആ സ്ത്രീ മറ്റൊരു ജീവിതം ജീവിക്കുമ്പോഴും അവരുടെ ഉള്ളിൽ ഇങ്ങനൊരു ശങ്ക വന്നിട്ട് അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവർ പറഞ്ഞ്, എന്നിട്ടും അത് സത്യമുണ്ട്. കാരണം ആ ഒരു അവൻ്റെ പപ്പ മരിച്ചുപോയെങ്കിലും ആ ആത്മാവിനൊക്കെ ഒരു ശക്തിയുണ്ട്, അതുകൊണ്ടാണ് അവളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ഞാൻ അവളോട് പറഞ്ഞു, നീ ന്യായമായ എന്തായാലും ചോദിക്കണം തുറ, പിണങ്ങിയാലും ഇനി കണ്ടില്ലെങ്കിൽ ചോദിക്കണം, എൻ്റെ മകന് അവിടെ ഓഹരിയൊന്നുമില്ലേ, അവകാശങ്ങളൊന്നുമില്ലേ, അവൻ്റെ പപ്പയുടെ നിന്നും പറഞ്ഞ് അവന് കൊടുക്കാൻ നിങ്ങൾക്ക് ഒന്നും വെച്ചിട്ടില്ലേ എന്നൊന്ന് ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കേസിനും വഴക്കിനൊന്നും പോകണ്ട, നിയമം ഇഷ്ടത്തോടെ തരുന്നെങ്കിൽ തട്ടെ. ഈ വീഡിയോ ഓടുന്നുണ്ടോ മോളെ? നോക്കിക്കഴി, കണ്ണു പിടിക്കുന്നില്ല എനിക്ക്. അപ്പം എനിക്ക് കണ്ണു പിടിക്കുന്നില്ല രാത്രിയിൽ. അപ്പം എൻ്റെ ചക്കരകളെ, ഇവൾ വരച്ചിരിക്കുന്നു, വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പറയുവാന്ന് ലുക്ക്.
പക്ഷെ ഞാൻ ഇതൊരു കണ്ണാടി ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുക, ഞാൻ ഈ കണ്ണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെയാണ് എല്ലാം കാണുന്നതും എഴുതുന്നതും നിങ്ങൾക്ക് കമൻ്റ് ഇടുന്നതും എല്ലാം വായിക്കുന്നേക്കാം. പക്ഷേ എനിക്ക് ഈ ചില സമയത്തൊരു മങ്ങൽ വരും, ഞാൻ വീഡിയോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ണിന് ബബ്ബബ്ബ. അപ്പോൾ ഉണ്ടല്ലോ എനിക്ക് പറയാനുള്ള കാര്യം, ആ കുഞ്ഞിന് കൊടുക്കാനുള്ളത് കൊടുക്കണം. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, അവരാണോ ഇവരെന്ന്. പേരൊന്നും പറയാൻ പറ്റത്തില്ല, എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല, അതൊക്കെ ആണോ ക്ലൂ കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, തീർച്ചയായും ആ മകൻ മരിച്ചുപോയെങ്കിൽ ആ മകൻ്റെ സ്വത്ത് നേർപകുതി ആ കുട്ടിക്ക് കൊടുക്കണം അല്ലേ. ആ മകൻ്റെ, അപ്പം അവർ രണ്ട് സഹോദരങ്ങളായിരുന്നു, ആ മരിച്ചുപോയ ആളും ആൾക്കൊരു പെങ്ങളും ഉണ്ട്. അപ്പം അതിൻ്റെ നേർപകുതി തീർച്ചയായിട്ടും ആ കുഞ്ഞിന് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലേ. അഡ്വക്കറ്റുമാരുണ്ടെങ്കിൽ ഇതിനകത്ത് റിപ്ലൈ ചെയ്യണം. അഗ അരവിന്ദ് ഒക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്, അശ്വതി അഡ്വക്കറ്റ്, ലാലി അഡ്വക്കറ്റ്, ഷീജ സൈമൺ അഡ്വക്കറ്റ്, ജോയി അലക്സാണ്ടർ അഡ്വക്കറ്റ്, നിങ്ങളെല്ലാം ഇതിനകത്ത് വന്ന് മറുപടി ഇടണം കേട്ടോ. അഡ്വക്കേറ്റ്സായ കുറേ ആൾക്കാർ നമുക്കുണ്ട് ഇതിനകത്ത്, എൻ്റെ വാട്സപ്പിലുണ്ടവർ. നിങ്ങളെല്ലാം പരസ്യമായി കമൻ്റ് ഇട്ടാലേ ഇത് അവർ കാണട്ടെ. ആരെങ്കിലും ഒരാൾ ഇത് കാണിച്ചു കൊടുക്കാതിരിക്കത്തില്ല, ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ രണ്ട് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണണം, നമ്മൾ സത്യത്തിന് നേരെ വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും, അതാണ് സത്യം, അതല്ല എന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരുപാട് പേര് മരിച്ചു പോകാത്തവരുടെ തന്നെ സ്വത്ത് അടിച്ചു മാറ്റിയ ആൾക്കാരുണ്ട്, ജീവനോടെ ഇരിക്കുമ്പം തന്നെ ഒരുത്തൻ തന്നെ എല്ലാം എടുത്തിട്ട് ബാക്കിയുള്ളവനെയൊക്കെ വിഡ്ഢികളാക്കിയൊരു ഭൂമിയിലുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അത് പ്രകൃതിക്ക് നിരക്കാത്തതാണ്, ഈശ്വരൻ്റെ മുമ്പിൽ തെറ്റാണ്.